स्वाभाविक भारत कर्षक राज्य കാർഷിക കാര്യങ്ങൾക്ക് വലിയ താല്പര്യം പ്രാധാന്യമുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി നടത്തിയ സമരത്തെപ്പറ്റിയിട്ടൊക്കെ പരാമർശിക്കേണ്ടത് ശരിയാണ്. എല്ലാവരുടെയും എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ നിയമങ്ങൾ പാസാക്കി. കേരളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ മുൻപന്തിയിലാണ്. കേരളത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ചില പരിമിതികളൊക്കെ ഉണ്ട്. പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിലെ കാർഷിക നിയമങ്ങൾ ഇന്ത്യയിലെ കർഷകർക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പ് നൽകാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാർഷിക മേഖലയിലെ ഇടനിലക്കാരെയും കമ്മീഷൻ ഏജന്റുമാരെയും ഒഴിവാക്കി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും കൊണ്ടുപോയി വിൽക്കുവാൻ അധികാരം നൽകുന്ന നിയമങ്ങളാണ് ഇവയെല്ലാം. ഇതിനെ ഈ നിയമത്തെ എതിർക്കുന്നവർ കർഷക താൽപ്പര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരാണ്. ഈ നിയമം മുമ്പ് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതും CPM അവരുടെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമങ്ങൾ പാസാക്കിയിട്ടുള്ളത്. ഇവിടെ ചില സുഹൃത്തുക്കൾ ഏത് പ്രശ്നം വന്നാലും മോഡിയെ വിമർശിച്ചാലേ തൃപ്തി വരുള്ളൂ എന്ന് ചില ആൾക്കാരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിരിക്കട്ടെ, അതിൻ്റെ ആവശ്യകതയില്ല. ഏത് സംസ്ഥാനത്തിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിയമമുണ്ട്. ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പ്രധാനമന്ത്രി തയ്യാറില്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി തയ്യാറായിരുന്നു, പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി അറിയോ സമരം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ? പ്രധാനമന്ത്രി ആദ്യം ആ നിയമങ്ങളൊക്കെ മാറ്റട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾ സംസാരിക്കാൻ പറ്റും. കണ്ടീഷൻ വെച്ചു, അതുകൊണ്ട് നടന്നില്ല. ചർച്ചയ്ക്ക് ആർക്കും വിരുദ്ധമൊന്നുമല്ല, ഇപ്പോഴും ചർച്ചകൾ ചെയ്യാം. ഈ നിയമസഭയിൽ നടക്കുന്ന ചർച്ച അങ്ങനെ കേന്ദ്രത്തിൽ കേന്ദ്ര ഭരണാധികാരികളും കർഷകരുടെ അധികൃതരായിട്ടുള്ള യഥാർത്ഥ ജനുവിനായിട്ടുള്ള കർഷക സംഘടനകളുടെ നേതാക്കന്മാരും തമ്മിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ രീതിയിൽ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഏതായാലും അതിന് ഈ സഭയിൽ നടക്കുന്ന ചർച്ചകൾ ഉപകാരപ്രദമാവും എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. അതുകൊണ്ട് അതിന് വിരുദ്ധമായിട്ട് ഇവിടെ നടക്കുന്നതായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ തന്നെ ഞാൻ ശക്തിയായി എതിർക്കുന്നു.